നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക് ഈക്വിബാലൻസ് ക്ലാസ്സസ് ആണ് അപ്പം അതിൽ ഈക്വാലൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊരു എലമെൻറ്റ് എക്സിൻ്റെ ഈക്വാലൻസ് ക്ലാസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വൈ അതായത് ഇപ്പം എനിക്ക് എൻ്റെ ഒരു സെറ്റ് എക്സ് കോമ വൈ ഉണ്ടെന്ന് വിചാരിക്കുക എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ ഈക്വി ബാലൻസ് സെറ്റിനകത്ത് വൈ ഇൻക്ലൂഡ് ചെയ്യും അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈക്വാലൻസ് സെറ്റ് അല്ലെങ്കിൽ ഈക്വാലൻസ് ക്ലാസ് ഞാൻ എഴുതുന്നത് ഈക്വാലൻസ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു തന്നെ ഒരു ഒരു എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ നമ്മൾ പാർട്ടീഷൻ അല്ലെങ്കിൽ കുട്ടി ുട്ടി സബ്സെറ്റായിട്ടോ ബ്ലോക്കുകളായിട്ട് മുറിക്കുക അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ സബ്സെറ്റിന്റെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇപ്പം ഞാനൊരു സബ്സെറ്റ് വൺ ഉണ്ടാക്കി ഒരു സബ്സെറ്റ് ടൂ ഉണ്ടാക്കി ഈ രണ്ട് സബ്സെറ്റുകളും തമ്മിൽ നോ ഇൻ്റർസെക്ഷൻ അതായത് ഇവർ തമ്മിൽ നോ കോമൺ വിൽ ബി ദയർ പാർട്ടീഷനും ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കാണ് സോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ നോക്കുക ഇപ്പം എനിക്കിവിടുത്തെ അന്നേക്കുന്ന ഈ ഒരു എക്സാമ്പിളിൻ്റെ പാർട്ടീഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ ഇൻ മെനി വേസ് പല രീതിയിൽ എനിക്ക് പാർട്ടീഷൻ ചെയ്യാം എനിക്കൊന്നുണ്ടെങ്കിൽ എ വൺ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് എ ടു ഇസ് ഈക്വൽ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എനിക്ക് അങ്ങനെ ചെയ്യാം റൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എ വൺ ഇസ് ഈക്വൽ ടു വൺ ടു ചെയ്യാം എ ടു ഇസ് ഈക്വൽ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യാം

ഈ ഒരു ഈക്വിബാലൻസ് റിലേഷനിൽ ലൈക്ക് അവരുടെ സെറ്റും പാർട്ടീഷൻ്റെ സെറ്റ്സും രണ്ടും ദ ആർ റിലേറ്റഡ് ദേ ആർ ഹാവിങ് എ വൺ ടു വൺ കറസ്പോണ്ടൻസ് അതായത് നമ്മളുടെ ഈക്വിബാലൻസ് ക്ലാസ്സസും പാർട്ടീഷൻ സെറ്റ് എന്ന് പറയുന്നതും രണ്ട് പേരും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് മൂവ് ടു വർ ക്വസ്റ്റിൻ ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ സോ ഇവിടെ നമുക്കൊരു സെറ്റ് സെറ്റേ കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് നമുക്ക് റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈക്വാലൻസ് ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കണം സോ ക്വസ്റ്റൻ ആക്ച്വലി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു വി നീഡ് ടു ഫൈൻ ദ ഈക്വി ബാലൻസ് ക്ലാസ് റൈറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈക്വാലൻസ് ക്ലാസ് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷനുണ്ട് ഈക്വി ബാലൻസ് ക്ലാസ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഇറ്റ് ഷുഡ് ബി

നമുക്ക് നമുക്ക് എങ്ങനെ മനസ്സിലായി അഞ്ച് എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് ആൻഡ് റൈറ്റ് അപ്പം ഇതിന്റെ യും ഇമേജ് നമുക്ക് തന്നേക്കുന്ന റിലേഷനിലുണ്ട് ഫൈവ് ഫൈവ് വിച്ച് മീൻസ് ദിവസം സിമെട്രിക് ആണല്ലോ നോക്കാം ടു കോമ ത്രീ ഇസ് എ പാർട്ട് ഓഫ് മൈ റിലേഷൻ ത്രീ കോമ ടൂ റിലേഷൻ്റെ ഭാഗമാണ് ഫോർ കോമ ഫൈവ് ഇസ് എ പാർട്ട് ഓഫ് മൈ റിലേഷൻ ഫൈവ് കോമ ഫോർ ഇസ് എ പാർട്ട് ഓഫ് മൈ റിലേഷൻ വിച്ച് മീൻസ് ദറ്റ് ദ ഗിവൻ റിലേഷൻ ഇസ് സിമെട്രിക് തേർഡ് വൺ ഇസ് ട്രാൻസിറ്റീവ് ഓക്കെ സോ നമുക്കിപ്പോൾ തന്നേക്കുന്ന ഈ ഒരു റിലേഷന് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ഐം ഹാവിംഗ് ടു കോമ ത്രീ ആൻഡ് ഐം ഹാവിംഗ് ത്രീ കൊമ ടു റൈറ്റ് ടു കോമ ടൂ എന്ന് പറയുന്നത് എൻ്റെ റിലേഷനിലുണ്ടോ ഉണ്ട് ഇഫ് ഐ എം ടേക്കിംഗ് അനദർ എക്സാമ്പിൾ ടു കൊമ ടു ആൻഡ് ദെൻ ടു കോമ ത്രീ ടു കൊമ ത്രീ എൻ എൻ്റെ റിലേഷനിലുണ്ട് റൈറ്റ് സോ അങ്ങനെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ഗിവൻ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ് ഇറ്റ്സ് ട്രാൻസിറ്റീവ് സിമെട്രിക് ആൻഡ് റിഫ്ലക്സിവ് വിച്ച് മീൻസ് ദാറ്റ് ദി ഗിവൻ റിലേഷൻ ഇസ് എൻ ഈക്വാലൻസ് റിലേഷൻ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിച്ച് എനിക്ക് ഈക്വാലൻസ് ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമ്മളൊരു ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ഈക്വലൻസ് ക്ലാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് എത്ര എലമെൻറ്റ്സ് എവിടെയുണ്ട് അഞ്ച് എലമെൻസ് ഉണ്ട് സോ അഞ്ച് എലമെൻസിനുള്ള ഈക്വലൻസ് ക്ലാസ് നമുക്ക് കണ്ടുപിടിക്കണം സീറോ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് സോറി സീറോ ഇല്ല അല്ലേ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇനി നമ്മൾ എന്താണ് നോക്കേണ്ടത് ഞാൻ എന്നാ പറഞ്ഞത് ഇപ്പം എക്സ് കോമോ വൈ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എക്സിൻ്റെ ഈക്വലൻസ് ക്ലാസ് എഴുതുമ്പോൾ വൈ ആയിരിക്കും എൻ്റെ ആർ എച്ച് എസ്സിൽ വരുന്നത് സോ നിങ്ങൾ അതിന് ഇത്രയും ചെയ്താൽ മതി ഈ ഒരു സെറ്റിലെ വൺ ഫസ്റ്റ് കിടക്കുന്ന എല്ലാത്തിൻ്റെ സെക്കൻഡ് എലമെൻറ്റ് നോക്കിയേ വൺ ഉണ്ട് റൈറ്റ് വേറൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ വൺ എൻ്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത് വൺ ആയിരിക്കും ടു ഫസ്റ്റ് കിടക്കുന്നത് നോക്കി ടു ഇവിടെ കിടക്കുന്നത് ടു ഉണ്ട് പിന്നെ വരുന്നത് ത്രീ ഉണ്ട് റൈറ്റ് ടു കോമ ത്രീ നിങ്ങൾക്കത് എങ്ങനെയാണ് അത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ത്രീ ഫസ്റ്റ് എലമെൻറ്റ് കിടക്കുന്നത് നോക്കിക്കാ ത്രീ ഉണ്ട് ടു ഉണ്ട് റൈറ്റ് സോ ത്രീ കോമ ടു ഇത് ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതണം അല്ലാണ്ട് നിങ്ങൾക്ക് ചുമ്മാ ഇപ്പോൾ ത്രീ ആണ് ആദ്യമേ വന്നത് അത് കഴിഞ്ഞിട്ടാണ് ടു വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈക്വലൻസ് റിലേഷൻ എഴുതി ഇപ്പോൾ ത്രീ കോമ ടു എഴുതിയത് അതുപോലെ തന്നെ ഫോറിൻ്റെ കാര്യത്തിൽ ഫോർ കോമ ഫൈവും ഫൈവിൻ്റെ കാര്യത്തിൽ ഫൈവ് കോമ ഫോറും നമുക്ക് എഴുതാം ഇത്രയും ഈസി ആയിട്ടാണ് നമുക്ക് ഈക്വലൻസ് ക്ലാസ് എഴുതാനായിട്ട് സാധിക്കുക സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം

ഈക്വി ബാലൻസ്ഡ് റിലേഷൻ സോ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈക്വി ബാലൻസ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് റിഫ്ലെക്സീവ് റിഫ്ലെക്സീവ് ആണെന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് എ വിൽ ബി റിലേറ്റഡ് ടു എ ദാറ്റ് ഇസ് ഇപ്പം എ കോമ എ എ വിൽ ബി റിലേറ്റഡ് ടു എ ഇത് ഒരു എൻറ്റയർ എൻറ്റിറ്റി നമ്മൾ എ ആയിട്ടും ഈ ഒരു എൻ്റയർ എൻറ്റിറ്റി നമ്മൾ ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിട്ടേൺ ഇൻ സച്ച് എ വേ ദാറ്റ് എ കോമ ബി ഇസ് റിലേറ്റഡ് ടു എ കോമ ബി ദാറ്റ് ഇസ് നത്തിങ് ബട്ട് comma b that is nothing but a plus b will be equal to a plus b hence the given relation is reflexive the second part symmetry if a comma b is related to a dash comma b dash then a dash plus sorry a dash comma b dash a dash comma b dash must be also related to a comma b ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇതിനെനിക്ക് എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും രണ്ടെണ്ണം സെയിം അല്ലേ യെസ് സോ ദാറ്റ് മീൻസ് ദി ഗിവൻ റിലേഷൻ ഇസ് സിമെട്രിക് തേർഡ് വൺ ഇസ് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവിന് ഞാൻ എന്താണ് ചെയ്യുന്നത് എ കോമ ബി ഇസ് റിലേറ്റഡ് ടു എ ഡാഷ് ബി ഡാഷ് ആൻഡ് A dash, comma, B dash is related to A double dash, comma b double dash We need to prove that a, comma, b is related to A double dash, comma b double dash. First one namakhida. A plus B is equal to A dash plus B dash. First one. എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ് സെക്കൻഡ് വൺ ഇത് രണ്ടെണ്ണത്തിനേയും കൂടി ഈക്വേറ്റ് ചെയ്യുമ്പോഴത്തേനും ഇത് സെയിം നമ്പേഴ്സാണ് സോ ഈക്വേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വിൽ വി ഗെറ്റ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ഡബിൾ ഡാഷ് പ്ലസ് ബി ഡബിൾ ഡാഷ് ഹെൻസ് ഇറ്റ്സ് പ്രൂവ് ദാറ്റ് ദി ഗിവൺ റിലേഷൻ ഇസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വീ നീഡ് ടു കംപ്യൂട്ട് ദി പാർട്ടിഷൻ അതായത് ഇതെന്ന് പറയുന്ന ഈ ഒരു സെറ്റിന് നമ്മൾ പാർട്ടിഷൻ കംപ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് ഓക്കെ സോ ഫേസ്റ്റ് സെറ്റ് നമുക്കെടുക്കാം അതായത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കംപ്ലൂട്ട് ദ പാർട്ടീഷൻ ഓഫ് എ സോ പാർട്ടീഷൻ ഓഫ് എ എടുക്കുമ്പോഴത്തേനും ലെറ്റ് എസ് ഫേസ്റ്റ് ടേക്ക് വൺ കോമ വൺ ഓക്കെ ഫേസ്റ്റ് സെറ്റ് നമുക്കെടുക്കാം ഫേസ്റ്റ് സെറ്റിന് നമ്മൾ പാർട്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ കോമ വൺ മാത്രമല്ല എനിക്ക് ടു ടോട്ടൽ സമ്മ തരത്തുള്ളൂ വൺ പ്ലസ് വൺസ് ടു അല്ലേ ഇനി വൺ കോമ ടു വരെ എടുക്കാം വൺ കോമ ടു എടുക്കുമ്പോഴത്തേനും എനിക്ക് ഈ ഒരു സെറ്റിൽ നിന്നും എനിക്ക് ഏതൊക്കെയാണ് സം കിട്ടുന്നത് എനിക്ക് ത്രീ ആണ് എൻ്റെ സം ടോട്ടൽ വരുന്നത് വൺ കോമ ടു വരും ടു കോമ വൺ വരും റൈറ്റ് ഈയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പാർട്ടിഷനോടെ എ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്രോസ് എ പോലെ നമ്മൾ രണ്ട് സെറ്റിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വാട്ട് ഇസ് മൈ സം ദാറ്റ് ഇസ് ബീൻ ഗിവൺ ഇനി അടുത്തത് വൺ കോമ ത്രീ വൺ കോമ ത്രീ എന്ന് പറയുന്നത് എന്താണ്

ഓക്കെ ഇനിയിപ്പടുത്ത് എനിക്ക് എനിക്ക് എത്ര വരെ നാല് വരെ ആയിരുന്നു എലമെൻസ് ഉണ്ടായിരുന്നത് അതെ ഇനി ഇനിയിപ്പടുത്ത് എനിക്ക് ഏതാ എടുക്കണ്ടേ ഇനി അടുത്തെടുക്കേണ്ടത് ടു കോമ വൺ ടു കോമ വണ്ണിൻ്റെ സം എന്താണ് ത്രീയാണ് ടു കോമ വൺ വൺ കോമ ടു റൈറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ ടു കോമ വണ്ണിൻ്റെയും വൺ കോമ ടുവിൻ്റെയും പാർട്ടിഷൻ സെറ്റ് എന്ന് പറയുന്നത് സെയിം ആണോ അതെ വിച്ച് മീൻസ് ദാറ്റ് വൺ കോമ വൺ വിൽ ബി മൈ ഫേഴ്സ് പാർട്ടിഷൻ മൈ സെക്കൻഡ് പാർട്ടിഷൻ വിൽ ബി വൺ കോമ ടു വിറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ടു കോമ വൺ തേർഡ് പാർട്ടിഷൻ എന്ന് പറയുന്നത് എൻ്റെ വൺ കോമ ത്രീ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വൺ കോമ ത്രീയും ത്രീ കോമ വണ്ണും ടു കോമ ടൂം തന്നെ എൻ്റെ പാർട്ടീഷൻ തന്നെയായിരിക്കും ത്രീ കോമ വൺ ആൻഡ് ടു കോമ ടു റൈറ്റ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാർട്ടീഷൻ എഴുതേണ്ടത് നമ്മുടെ പാർട്ടിഷൻ ക്ലാസ്സസ് എല്ലാം ഇറ്റ് ഈസ് ദ സെയിം സോ ദീസ് ആർ മൈ പാർട്ടീഷൻസ് ദാറ്റ് ആർ ദെയർ അപ്പോൾ അതിൻ്റെ ഈക്വേറ്റ് ചെയ്തിട്ടുള്ള ഈക്വൽ ടു ഈക്വേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ സെറ്റ്സിനെയും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം സോ അങ്ങനെയാണ് നമ്മളൊരു പാർട്ടീഷനും ഈക്വാലൻസ് ഒക്കെ എഴുതുന്നത്